വീട്ടു കാര്യങ്ങൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ഷെയർ ചെയ്യാനായിട്ട് വന്നത്. അതായത് നമ്മളുടെ വീട്ടിലൊക്കെ ഒത്തിരി പഴകിയ സെറ്റി സോഫ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് ചില സമയത്ത് സ്റ്റിച്ചൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വിണ്ട് പൊളിഞ്ഞ പോലെ, അത് കറക്റ്റ് തുണിയായിരിക്കുള്ളൂ അതിലുണ്ടാവുള്ളത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരോ ചെയ്തത് അവരുടെ അടുത്ത് ഉണ്ട കൊടുത്തിട്ട് അത് അവരുടെ മെഷീനിൽ സാധാരണ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊരു ചിലവാണ്, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക, അവരുടെ സ്റ്റിച്ചിങ് ചാർജസ് അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ ഈ പഴകിയ സാധനം ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും രൂപ അതിൽ മുടക്കാനായിട്ട് നമുക്കൊരു വിഷമം തോന്നും. ഇതിൽ എന്തിനാ ഇത്രയും രൂപയൊക്കെ മുടക്കിയിട്ട്? അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അതെങ്ങനെ ഇങ്ങനെയുള്ള പഴകിയ സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ എങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലാഡർ സ്റ്റിച്ച് എന്നുള്ള ഒരു രീതിയാണ് ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ലാഡർ സ്റ്റിച്ച് ഈസി ആയിട്ട് അതിൽ തുന്നി എങ്ങനെ അത് ടൈറ്റ് ചെയ്ത് വെക്കാമെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കട്ടിയുള്ള ഈ ടൈപ്പ് നൂല് കടയിൽ നിന്ന് നമ്മൾ ചോദിച്ച് വാങ്ങണം. അത് രണ്ട് ലെയറായിട്ട് ഇങ്ങനെ കോർത്ത് സാധാരണ നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്യാനെടുക്കുന്ന പോലെ തന്നെ അരി അറ്റം കെട്ടിട്ടിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെ തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അടിയിലേക്ക് വേണം ഇതാദ്യം സൂചി കയറ്റിയിട്ട് ആ കെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിക്കളയുക. ഇനിയുള്ള തയ്യൽ കംപ്ലീറ്റ് മീതെ കൂടി മാത്രമാണ് തയ്യൽ. നമ്മൾ അടിയിലൂടെ കുത്തി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് കുത്തിയെടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പിന്നെ മീതെ കൂടി കുത്തി ഇങ്ങനെ പൊക്കിയെടുക്കേണ്ടത്. അതിട്ട് തിരിച്ച് പിന്നെ തിരിച്ച് അങ്ങനെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യുക. നമ്മളിവിടെ വരെ ഇത് കീറലുണ്ട്, ആ അവിടം വരെയിട്ട് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ കുത്തിയെടുക്കുക. കുത്തി പൊക്കിയെടുത്തിട്ട് ഇതിരി ബുദ്ധിമുട്ടാണ്, കാരണം നല്ല കട്ടിയുണ്ട് ആ തുണിക്ക്. പിന്നെയാണെങ്കിൽ നമ്മളിത് അടിയിലുള്ള ഫോമുമായിട്ട് ഒരിക്കലും ചേർത്ത് കുത്തി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അവസാനം ഇത് കറക്റ്റായിട്ട് വരില്ല. സ്റ്റിച്ച് ഇങ്ങനെ വിട്ട് അതുമെന്ന് തുണിയിൽ നിന്ന് മാത്രം തുണിയിൽ മാത്രമേ അത് സൂചി കുത്തി പൊക്കാൻ പാടുള്ളൂ. ആ ഇതിൽ താഴെയുള്ള ഫോമിൽ ഒരിക്കലും അത് ടച്ച് ചെയ്ത് അതിന് ഒപ്പത്തിൽ എടുക്കരുത്. ഇത് നമ്മൾ അറ്റം വരെ ഇങ്ങനെ തന്നെ സെയിം ഇടക്കുന്ന ഒരു കെട്ട് ഒന്നും ഇടരുത്, ഇങ്ങനെ ഇങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നടുക്ക് ഇങ്ങനെ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണം കറക്റ്റായിട്ട്. അപ്പോൾ ഇതിൻ്റെ അരികെന്ന് പറയാൻ നേരത്ത് കുറച്ചൊന്ന് വിട്ടിട്ട് വേണം സൂചി കുത്താനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം ഇത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും തുണി ചിലപ്പോൾ വലിഞ്ഞ് ഇങ്ങനെ വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അറ്റം വരെ എടുത്ത് ഒരു കെട്ടും ഇല്ല, കെട്ടില്ലാതെ തന്നെ അറ്റം വരെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ വലിക്കുക ചെയ്യണം. നല്ല നന്നായിട്ട് വലിക്കുക. അപ്പോൾ വലിച്ച് പൊട്ടിപ്പോകാതിരിക്കാനാണ് നമ്മൾ ഇത്രയും നല്ല കട്ടിയുള്ള നൂലെടുക്കണം. ഞാൻ ചെയ്യണ പോലെ ഇങ്ങനെ 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 വലിച്ച് വലിച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ഫോൾഡായി ഉള്ളിലേക്ക് പോകണമുണ്ട്. ആ രണ്ട് തുണിയുടെ അറ്റങ്ങളും അകത്തേക്ക് ഫോൾഡായിട്ട് അങ്ങോട്ട് പോയി നമ്മുടെ സ്റ്റിച്ചെല്ലാം ഇൻവിസിബിളായി ഉള്ളിലായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇപ്പോൾ ഇത് നമ്മൾ പുറത്ത് കൊണ്ടുപോയാലും മെഷീനിൽ അവർ സ്റ്റിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ചെയ്യണത്. അപ്പോൾ നമുക്കത് ഭയങ്കര ചിലവുള്ള ഒരു കാര്യമായിരിക്കുള്ളൂ, നമുക്ക് അത് ഒരുപാട് പൈസ. ഇതാകുന്നേക്കാൾ നൂല് മേടിക്കണ ആ ഒരു ചിലവേ നമുക്ക് വരുള്ളൂ. അപ്പോൾ ഞാനിത് അവിടെ തന്നെ വേണമെങ്കിൽ ഇവിടെ ഈ തീർന്ന സ്ഥലത്ത് വേണമെങ്കിൽ കെട്ടിടാം, എങ്കിലും ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ഒന്ന് ബലം ഉണ്ടായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് താഴേക്ക് ഞാൻ കുത്തി അറ്റം വരെ എത്തിച്ചിട്ടാണ് ഞാൻ കെട്ടിടുന്നത്. ഒരു രണ്ടോ മൂന്നോ രണ്ട് കെട്ടിട്ടാൽ മതിയാവും. അപ്പോൾ കൂടുതൽ ഇത് ബലം കൂടുതലുണ്ടാവും, സ്ട്രോങ് ആയിട്ടിരിക്കും. വേണ്ട, താഴെ വരെ ഞാൻ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഞാൻ കെട്ടിട്ടേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വല്ല കീറിയ സോഫയ്ക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കിയിട്ട് കമൻറ്റിലൂടെ എന്നോടൊന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. ഇതെല്ലാവർക്കും ഇതൊരു ചിലവർക്ക് അറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അറിയില്ലാത്തവർ ഇത് കണ്ടെന്ന് മനസ്സിലാക്കി വേണേ അവർക്ക് ചെയ്യാമല്ലോ, അത് ഉദ്ദേശിച്ചാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ അറ്റം അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇത് അത് ജോയിൻ്റ് അല്ല, വെറുതെ തുണിയുടെ മീതെ കൂടി ഒരു സ്റ്റിച്ച് ചെയ്തേക്കണമെന്നില്ല, ഇത് ജോയിൻ്റ് ആണ് നമുക്കിവിടെ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ആ റെഡിൽ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ല് വരും, അപ്പോൾ ആ ബെല്ലിലൊന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക് യു.